എല്ലാവർക്കും നമസ്കാരം. കവർ ക്ലാസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ BSF അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അവരുടെ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ വിളിച്ചിട്ടുള്ള ഒരു ഷോർട്ട് നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 20 ഓഗസ്റ്റ് മുതലാണ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഷോർട്ട് നോട്ടിഫിക്കേഷൻ മാത്രമാണ് അവർ ഔട്ടായിട്ടുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ അവർ 20-ാം തീയതി മുതലേ ഔട്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റിനുള്ളതാണ് അവർ പോസ്റ്റിന് വിളിച്ചിട്ടുള്ളത്? ഹെഡ് കോൺസ്റ്റബിൾ റേഡിയോ ഓപ്പറേറ്റർ, ഹെഡ് കോൺസ്റ്റബിൾ റേഡിയോ ഓപ്പറേറ്റർ, അതേപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ റേഡിയോ മെക്കാനിക്, ഇങ്ങനെ രണ്ട് പോസ്റ്റുകളിലേക്കായിട്ടാണ് അവർ വിളിച്ചിട്ടുള്ളത്, നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. അതേ BSF കമ്മ്യൂണിക്കേഷൻ സെറ്റപ്പിലേക്കാണ് അവർ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. ഹെഡ് കോൺസ്റ്റബിൾ റേഡിയോ ഓപ്പറേറ്ററും ഹെഡ് കോൺസ്റ്റബിൾ റേഡിയോ മെക്കാനിക് ഇന്നിങ്ങനെ രണ്ട് തസ്തികയിലേക്കാണ് അവർ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും പറഞ്ഞത് ലെവൽ 4 പേ സ്കെയിൽ വെച്ചിട്ടാണ്. അതായത് 25,500 മുതൽ 81,900 രൂപ വരെ കിട്ടുന്ന 7th പേ കമ്മീഷൻ അനുസരിച്ച് കിട്ടുന്ന പേ സ്കെയിലുള്ള പോസ്റ്റുകളിലേക്കാണ് അവർ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. അതിൽ 982 വേക്കൻസി റേഡിയോ ഓപ്പറേറ്റർക്കും കാണാം, 982 വേക്കൻസി റേഡിയോ ഓപ്പറേറ്റർക്കും, അതേപോലെ തന്നെ 330 വേക്കൻസി റേഡിയോ മെക്കാനിക്ക്, ഇങ്ങനെ രണ്ട് തസ്തികയിലേക്കാണ് അവർ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അവർ ഇപ്പോൾ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ ഇത്ര പേർക്ക് ഇത്ര ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് UR എത്ര ഉണ്ട്, EWS ഉണ്ട്, OBC എത്ര ഉണ്ട്, ഇങ്ങനെയൊക്കെ കറക്റ്റ് വേക്കൻസി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തം 982 വേക്കൻസി റേഡിയോ ഓപ്പറേറ്റർക്കും അതേപോലെ തന്നെ 330 വേക്കൻസി റേഡിയോ മെക്കാനിക്കിനുമാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക എത്രയൊക്കെ വേക്കൻസി ഉണ്ടെന്നുള്ള കാര്യം. പിന്നെ ഇത് എങ്ങനെയാണ് അപ്ലിക്കേഷൻ കൊടുക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓൺലൈൻ മോഡ് വഴിയാണ് അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓൺലൈൻ മോഡ് വഴിയാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, വേക്കൻസീസ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അതായത് അപ്ലിക്കേഷൻ സമയത്ത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ എന്ന് മുതലാണ് അപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത്? അപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത് 20 ഓഗസ്റ്റ് 2022 മുതലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, 20 ഓഗസ്റ്റ് 2022 മുതലാണ് അപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത്. 19 സെപ്റ്റംബർ 2022 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഏകദേശം 1 മാസത്തോളം സമയമുണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും അപേക്ഷിക്കുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ചാൻസ് ആണ്, ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ടാണ്. ഓക്കെ, പിന്നെ ഇതിന് മെയിൻ ക്വാളിഫിക്കേഷൻ ഏജ് പറഞ്ഞിട്ടുള്ളത്, നെക്സ്റ്റ് വരുന്നത് ഏജ് എത്രയാണ്? 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും. 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക്, ഈ 25 വയസ്സിന് 19 സെപ്റ്റംബർ 2022 അവർ നോക്കുന്നത്. അതേപോലെ ഇതിൽ ഏജ് റിലാക്സേഷൻ ഉണ്ട്, ആർമിയെ പോലെയല്ല, ഇതിൽ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് SC ST OBC കാറ്റഗറിക്ക് അക്കോർഡിംഗ് ടു സെൻട്രൽ ഗവൺമെൻറ് റൂൾസ്. ഓക്കെ, ദെൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഒന്നല്ലെങ്കിൽ നമുക്ക് 6 അതെ റേഡിയോ ഓപ്പറേറ്ററിൻ്റെ ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത്. മെട്രിക്കുലേഷൻ എന്തായാലും നിർബന്ധമാണ്. അതിനോടൊപ്പം തന്നെ 2 ഇയർ ITI ട്രെയിനിങ്, ഇനി ITI ഏതൊക്കെയാണ്? റേഡിയോ ആൻഡ് ടെലിവിഷൻ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, പ്രോഗ്രാം അസിസ്റ്റൻറ്റ് ഓർ ഡാറ്റ പ്രിപ്പറേഷൻ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, ജനറൽ ഇലക്ട്രോണിക്സ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും ITI ഉണ്ടായിരിക്കാം. 10-ാം ക്ലാസ് മാത്രം പോരാ, ഇതിൽ 2 ഇയർ ITI വേണം. ഒപ്പം തന്നെ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, +2 സയൻസ് സബ്ജക്റ്റ് എടുത്തവർക്ക് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അവർക്ക് പാസ് ഉണ്ടായാൽ മതി, അതായത് 12th പാസ് ഉണ്ടാവണം, അതായത് 12th സ്റ്റാൻഡേർഡ് പാസ് ഉണ്ടാവണം. അതേപോലെ തന്നെ അവരേതാ പഠിച്ചിട്ടുണ്ടാവുക, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിട്ടുണ്ടാവണം. അതേപോലെ തന്നെ 60% മാർക്ക് അഗ്രിഗേറ്റ് ഉണ്ടാവണം, 60% PCMൽ അഗ്രിഗേറ്റ് ഉണ്ടാവണം. 60% മാർക്ക് PCMൽ അഗ്രിഗേറ്റ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേത് നമുക്ക് 10th മാത്രം ഉണ്ടായാൽ പോരാ, ITI കൂടിയും വേണം. ITI ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ +2 സയൻസ് എടുത്തവർക്കും അപ്ലൈ ചെയ്യാം. 60% PCMൽ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ 60% മുകളിൽ മാർക്ക് വേണം. ഇതേ സെയിം ക്രൈറ്റീരിയ തന്നെയാണ് റേഡിയോ മെക്കാനിക്കിന് വന്നത്. അവരിത് പറയുമ്പോൾ തന്നെ മെട്രിക്കുലേഷൻ വേണം, അതിൻ്റെ ഒപ്പം തന്നെ 2 ഇയർ ITI നമുക്ക് നിർബന്ധമാണ്. അത് ഏതൊക്കെ ഫീൽഡിലാണ് അവർ പറയുന്നത്? അല്ലെങ്കിൽ +2 പാസ്സായിരിക്കണം, അതിൽ 60% മാർക്ക് ഏതൊക്കെ വേണം? PCMൽ 60% മാർക്ക്, അതായത് സയൻസ് സബ്ജക്റ്റ് എടുത്തവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് കേരളത്തിൻ്റെ വരുമ്പോൾ 168 സെൻറ്റിമീറ്ററാണ് മെൻസിൻ്റെ ഹൈറ്റ് വരെ, 168 സെൻറ്റിമീറ്ററാണ്. അതുപോലെ ചെസ്റ്റ് എക്സ്പാൻഷൻ വരുന്നത് 80-85 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, വെയ്റ്റ് പ്രൊപ്പോർഷനായിട്ട് ആയിരിക്കണം. ദെൻ ഗേൾസിനും വേക്കൻസി വരുന്നുണ്ട്. ഗേൾസിന് വേക്കൻസി 157 സെൻറ്റിമീറ്ററാണ് വരെ ഹൈറ്റ് പറയുന്നത്. ഓക്കെ, ഗേൾസിന് 157 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല, 20 സെപ്റ്റംബറിനാണ് അവർ ഓപ്പൺ ആക്കുള്ളൂ. അപ്പോൾ 20 ഓഗസ്റ്റിന്, അപ്പോൾ ആ ഡേറ്റ് നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. 20 ഓഗസ്റ്റ് മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.